കർത്താവിൽ ശ്രേഷ്ഠരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പരിശുദ്ധ സഭയുടെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ വലിയ നോയമ്പിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയായിരിക്കുന്ന ഇന്നേ ദിവസം വിശുദ്ധ നോയമ്പിലേക്ക് നമ്മൾ കാലൂന്നി കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ വലിയ ആ പെരുന്നാളിൻ്റെ സന്തോഷത്തിനും ആനന്ദത്തിനും നമ്മളെ തന്നെ നിറച്ച് ശുദ്ധീകരിച്ച് മുമ്പോട്ടുള്ള നമ്മുടെ ആത്മീയ യാത്രയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ബലവും ശക്തിയും നമ്മൾ തിരിച്ചറിയത്തക്കവണ്ണം നമ്മൾ നമ്മളെ തന്നെ തയ്യാറെടുക്കുകയാണ്. ഓരോ ഞായറാഴ്ചയും സൗഖ്യദാന ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട് പിതാക്കന്മാർ നമുക്ക് വേദഭാഗങ്ങൾ കൈമാറി തന്നിട്ടുണ്ട് എങ്കിലും നോയമ്പിൻ്റെ ആദ്യത്തെ ദിവസമായ ഇന്നേ ദിവസം കർത്താവിൻ്റെ ആദ്യത്തെ അടയാളം എന്ന് യോഹന്നാൻ ശ്ലീഹ വിശേഷിപ്പിക്കുന്ന കാനായിലെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട യേശു തൻ്റെ മാതാവും ശിഷ്യന്മാരും എല്ലാവരും ചേർന്ന് സമ്മേളിച്ച ആ വലിയ ദിനത്തിൽ അവിടെ നടന്ന അത്ഭുതത്തെയോ അടയാളത്തെയോ ദൃഷ്ടാന്തമാക്കി ഇന്ന് നമ്മൾ നോയമ്പിലേക്ക് ധ്യാനിച്ചുകൊണ്ട് പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു അടയാളത്തെ ഇന്നേ ദിവസം നമ്മൾ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കും. ഇതം പ്രഥമമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു വശത്ത് ഇതൊരു യുദ്ധമാണ്, മറുവശത്ത് ഇത് സമാധാനവും പറുദീസയുമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജഡത്തോടും പൈശാചിക ശക്തികളോടും പോരാടി പാപത്തിൽ നിന്ന് നമ്മളിൽ തന്നെ തൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിമുക്തമാക്കി നിർത്തി അതിൽ നിന്ന് ലഭിക്കുന്ന വലിയ സമാധാനവും നോയമ്പിൻ്റെ പറുദീസയും നമ്മൾ ആസ്വദിക്കുന്ന കാലഘട്ടമായിരിക്കണം നോയമ്പ്. ഇതിനായിട്ട് കാനായിലെ കല്യാണത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ ഈ അടയാളം വെറുതെ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് അല്ല. യഥാർത്ഥത്തിൽ ഈ യോഹന്നാൻ്റെ പുസ്തകം നമ്മൾ അല്ലെങ്കിൽ സുവിശേഷം വായിച്ചു നോക്കുമ്പോൾ രണ്ടാം അധ്യായത്തിലാണ് ഇത് പ്രതിപാദിക്കുന്നത്. അവിടെ തുടങ്ങുന്ന ആദ്യത്തെ ഭാഗം, മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി എന്നാണ്. നമുക്കറിയാമല്ലോ വചനം വളരെ ശ്രദ്ധിച്ച് വായിച്ച് നമ്മൾ സംഗ്രഹിക്കേണ്ടതാണ്. വെളിപാടിൻ്റെ പുസ്തകം 12:11 വാക്യത്തിൽ പറയുന്നത്, കുഞ്ഞാടിൻ്റെ രക്തവും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനവും കൊണ്ട് അവർ പിശാചിനോട് പോരാടി ജയിച്ചു എന്നാണ്. നമ്മളെപ്പോഴും കുഞ്ഞാടിൻ്റെ രക്തത്തെ ആശ്രയിക്കുന്നുണ്ട്. കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ തിരുച്ചരക്തങ്ങൾ എന്ന് മാത്രമല്ല, ദൈവപുത്രനായ യേശു ക്രിസ്തു സത്യ ഏക ദൈവമാകുന്നു ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാകൊണ്ട് ഏറ്റുപറഞ്ഞ് ഏക രക്ഷൻ യേശു ക്രിസ്തു മാത്രമാകുന്നുവെന്ന് ഉള്ളിൽ അറിഞ്ഞ് വിശ്വസിച്ച് കഴിയുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടും. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ടാൽ മാത്രം പോരാ, അത് രക്തം എടുത്തു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുവാൻ കാര്യം, മിസ്രയീം നാട്ടിൽ നിന്ന് തൻ്റെ ജനത്തെ പുറപ്പെടുവിക്കുന്നതിന് മുമ്പായി സംഹാരദൂതൻ അവരെ നശിപ്പിക്കാതെ വണ്ണം കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് കട്ടിലിന്മേൽ അല്ലെങ്കിൽ വാതിലിന്മേൽ തളിച്ചു കഴിയുമ്പോൾ സംഹാരദൂതൻ അവിടെ പ്രവേശിക്കുകയില്ല. നമ്മൾ ആരെങ്കിലും ആയിരുന്നു ആ വീട്ടിലെന്ന് വിചാരിക്കുക. നമ്മൾ ആടിനെ അറുത്തു, കുഞ്ഞാടിൻ്റെ രക്തം പാത്രത്തിൽ അല്ലെങ്കിൽ തളികയിൽ ശേഖരിച്ചു, അതിനുശേഷം ഈ സോപ്പ് തണ്ടെടുത്ത് അത് ചതച്ച് അത് തളിക്കത്തക്കവണ്ണം വീടിനകത്ത് ക്രമീകരിച്ചു വെച്ചു. അതിനുശേഷം നമ്മൾ തളിക്കുവാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക, സംഹാരദൂതൻ വീട്ടിൽ പ്രവേശിക്കും. ഒരു സംശയവും വേണ്ട, കാരണം ആ തളിപ്പ് കണ്ടിട്ടാണ് അവൻ ഭയന്ന് ഓടിപ്പോകുന്നത്.
ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലും പരിശുദ്ധാത്മാവിലും ഒക്കെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും അത് കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് ശേഖരിച്ച് വെച്ചിരിക്കുന്ന അവസ്ഥയെ ആകുന്നുള്ളൂ. ഇതെടുത്ത് തളിക്കണം. ഇത് തളിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷ്യത്തിൻ്റെ വചനവുമായിട്ട് രാപകൽ നമുക്ക് ബന്ധമുണ്ടായിരിക്കണം. യോശുവയുടെ പുസ്തകം 1:5 പറയുന്ന വചനം എപ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളണം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും ഇത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. ദൈവത്തിൻ്റെ പ്രിയ മക്കളെ, എനിക്ക് നിങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ ഒരു കാര്യം അപേക്ഷിക്കുവാനും പറയുവാനുമുള്ളത്, ഈ വചനം എന്ന് പറയുന്ന പുസ്തകവുമായിട്ട് ബന്ധമില്ലാതിരിക്കരുത്. പിശാച് നമ്മളെ ആക്രമിക്കും, കീഴടക്കും. പരിശുദ്ധ നൊയമ്പ് എന്ന് പറയുന്നത് പിശാചിനോടുള്ള യുദ്ധമാണ്. അതിന് വേണ്ടിയത് ഈ ആയുധമാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നില്ലേ, ദൈവത്തിന്റെ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിപ്പാൻ ശക്തിയുള്ളതുമാകുന്നു. ഈ വചനം നിന്റെ വായിലും നിന്റെ സമീപത്തും ഇരിക്കുന്നുവെന്ന് റോമർ കെഴുതി ലേഖനത്തിൽ പോലും സ്വയം പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ 3-ാം നാൾ എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ തുടക്കം. 3-ാം നാൾ, ആ 3-ാം നാൾ കെലിയിലെ കാനായിൽ ഒരു കല്യാണം ഉണ്ടായി. വെറുതെ യോനാ സ്ലിഹ എഴുതി വെച്ചതല്ല 3-ാം നാൾ എന്നുള്ളത്. അതിനൊരു അർത്ഥമുണ്ട്. എന്താണ് ഈ 3-ാം നാൾ? അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ 3-ാം നാൾ എത്രാമത്തെ നാളാണെന്ന് മനസ്സിലാകണമെന്നുള്ളെങ്കിൽ അതിന്റെ മുമ്പിലത്തെ അധ്യായം വായിക്കണം. 1:29 പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്. പിറ്റേന്നാൾ എന്ന് പറയുമ്പോൾ അത് എത്രാമത്തെ ദിവസമായിരിക്കും? 2-ാമത്തെ ദിവസമായിരിക്കും. വീണ്ടും 15-ാം വാക്യത്തിൽ പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരുമായി രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ, അപ്പോൾ വീണ്ടും പിറ്റേന്നായി. അപ്പോൾ അത് എത്രാമത്തെ ദിവസമാണ്? 3-ാം ദിവസമാണ്. 1:43 വീണ്ടും പിറ്റേന്നാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ, അപ്പോൾ അത് 4-ാമത്തെ ദിവസമായി. അതിനുശേഷം 2-ാമത്തെ അധ്യായത്തിലാണ് 3-ാം നാൾ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ഈ അധ്യായങ്ങളുടെ വേർതിരിവൊക്കെ സഭാപിതാക്കന്മാർ സഭ ക്രോഡീകരിച്ച് സഭയായതിന് ശേഷം വേദോത്സവത്തിന്റെ ക്രോഡീകരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. യോഹന്നാൻ ശ്ലീഹ ഈ സുവിശേഷം എഴുതുമ്പോൾ അധ്യായം ഒന്നും തിരിച്ചിട്ടില്ല, അതിങ്ങനെ എഴുതി അങ്ങ് പോവുകയാണ്. അതിനുശേഷം അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പുസ്തകം വായിക്കുമ്പോൾ 2-ാം അധ്യായം തുടങ്ങുന്നത് 3-ാം നാൾ എന്ന് പറഞ്ഞാണ്. അപ്പോൾ 4 ദിവസം ഓൾറെഡി പൂർത്തീകരിച്ചു. വീണ്ടും 3-ാം നാൾ എന്ന് പറയുമ്പോൾ അത് 7-ാം നാൾ എന്നാണ്. ആ 7-ാം നാളിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത സംഖ്യാപുസ്തകത്തിൽ 19:11 ബന്ധപ്പെട്ടാണ് ആ വാക്യം, അല്ലെങ്കിൽ ആ ക്രമീകരണം എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ കാനായിലെ കല്യാണം നൊയമ്പിന്റെ ആദ്യത്തെ ദിവസം ക്രമീകരിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവും. സംഖ്യാപുസ്തകം 19:11 ഇപ്രകാരം പറയുന്നു, ശുദ്ധിയുള്ളവൻ അശുദ്ധനായി തീർന്നവനെ 3-ാം ദിവസവും 7-ാം ദിവസവും വെള്ളം തളിക്കണം. 7-ാം ദിവസം അവൻ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രമലക്കി വെള്ളത്തിൽ തന്നെത്താൻ കഴുകണം. അപ്പോൾ ഈ കാനായിലെ കല്യാണത്തിന് 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ വേണ്ടി വെച്ചിരുന്നത് യഹൂദന്മാരുടെ ഈ ശുദ്ധീകരണത്തിനുള്ള ഒരു ക്രമീകരണത്തിന് വേണ്ടിയായിരുന്നു. അവർ 7-ാം ദിവസം അശുദ്ധനായി തീർന്നവൻ തന്നെത്താൻ ശുദ്ധീകരിക്കണം. നമ്മളൊരു കാര്യം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, ഇത് കർത്താവ് ഒരു അത്ഭുതമോ ഒരു ഒരു തൻ്റെ ഒരു എൻട്രിയുടെ ഒരു മാഹാത്മ്യമോ കാണിക്കുവാൻ വേണ്ടി മാത്രം ക്രമീകരിച്ചു വെച്ചിരുന്ന ഒരു ദിവസമല്ല കാനായിലെ കല്യാണം എന്നുള്ളത്. ഇത് കർത്താവിൻ്റെ രക്ഷണ പ്രവർത്തനത്തെ മുഴുവനായും ഉൾക്കൊണ്ട് അതിൻ്റെ ഒരു 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 മുഴുവൻ ഭാവവും എങ്ങനെയായിരിക്കും എന്നുള്ളത് മുൻകൂട്ടി ഒരു അടയാളമായിട്ട് ഈ കാനായിലെ കല്യാണത്തിൽ അവൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്ന് വളരെ വേഗം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ യേശു ക്രിസ്തു കാനായിലെ ഈ കല്യാണത്തിന് സംബന്ധിക്കുമ്പോൾ അവിടെ ഒരു പോരായ്മ വന്നു.
ഞാൻ വിചാരിക്കുന്നത് യേശുക്രിസ്തു അവിടെ വന്നതുകൊണ്ട് തന്നെ അനേകം ആളുകൾ ആ കല്യാണത്തിന് യേശുക്രിസ്തുവിനെ കാണാനായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ വീഞ്ഞ് എല്ലാം സപ്ലൈ ചെയ്ത് തീർന്നു പോയിട്ടുണ്ടാവും. ഒരു വീട്ടിലും സംഭവിക്കേണ്ടതാത്തതായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. കാരണം നമ്മള് വിചാരിക്കുന്നത് പോലെയല്ല വീഞ്ഞ് തീരുക എന്ന് പറഞ്ഞാൽ നാണക്കേടിന്റെ അങ്ങേ അറ്റമാണ്. അവിടെ അവർ വന്ന് മാതാവിനോട് കാര്യം പറയുന്നു. മാതാവ് യേശുവിനോട് കാര്യം പറയുമ്പോൾ, സ്ത്രീയേ നിനക്കും എനിക്കും എന്ത്? അവിടെ തന്നെ ആദ്യത്തെ ഒരു സൂചന ദൈവം തമ്പുരാൻ ലോകത്തോട് വിളംബരം ചെയ്യുകയാണ്, ഈ സ്ത്രീ അവളാകുന്നു എന്നുള്ളത്. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞതുപോലെ, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞതുപോലെ മാതാവിനോട് കർത്താവ് പറയുവാണ്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചതിന്റെ വ്യംഗി അർത്ഥം, സ്ത്രീയെ ആ സ്ത്രീ നീ ആകുന്നു. ഏത് സ്ത്രീ? അത് ഉൽപ്പത്തി പുസ്തകം 1-3 15 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിനക്കും സ്ത്രീക്കും മധ്യേ ഒരു ശത്രുത്വം ഉണ്ടാക്കുമെന്ന് പാമ്പിനോട് പറഞ്ഞ ആ സ്ത്രീ നീ ആകുന്നുവെന്ന് യേശുവമ്പുരാൻ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, വീഞ്ഞ് തീർന്നു പോകുന്നതോടുകൂടി പുതിയ വീഞ്ഞ് അവൻ നമുക്ക് തരുന്നു എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ പുതിയ സഭയ്ക്കുള്ള ലഹരിയുള്ള നിത്യമായ ലഹരിയുള്ള ആ വീഞ്ഞ് നമുക്ക് സൗജന്യമായി തരുന്നു എന്നുള്ളതിന്റെ പ്രതീകാത്മമായി അവിടെ തീർന്ന വീഞ്ഞിനെ പുതിയ വീഞ്ഞാക്കി, വെള്ളത്തെ വീഞ്ഞാക്കി കർത്താവ് അവിടെ കൊടുക്കുകയാണ്. അപ്പൊ ശുദ്ധീകരണം ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു നിറമാണ് പരിശുദ്ധാത്മാവിന്റെ വീഞ്ഞ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ശുദ്ധീകരണം ഇതം പ്രഥമമായിട്ട് നമുക്ക് ആവശ്യമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ആ ശുദ്ധീകരണം എവിടെയാണ് ആരംഭിക്കേണ്ടതെന്ന് അറിയാമോ? ജഡത്തിലാണ് ആരംഭിക്കേണ്ടത്. ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്. ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ശുദ്ധീകരണമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ഇത് ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി പോകേണ്ട ഒരു കാര്യമല്ല. ദൈവത്തിന്റെ കൃപയാൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പ്രയത്നിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനോട് സഹകരിക്കുവാൻ വേണ്ടി നിന്നു കൊടുക്കണം. നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധി വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ തക്സായിൽ വിശുദ്ധ കുർബാനയിൽ ദിവ്യന്യാസ് ബെസ്ലീ ഇപ്രകാരം ഒരു പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവെ ഞങ്ങളുടെ ആത്മാക്കളെ നീ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ജഡത്തിന് പാപത്തിനോടുള്ള ആസക്തി അത്രയ്ക്ക് ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാപത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. കൃപയാലല്ലാതെ ഒന്നും സാധിക്കത്തുമില്ല. പക്ഷേ ഈ ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. ദൈവം ആരാണ് എന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ളത് എന്താണ്? നമ്മൾ കട്ടിലപ്പടകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ദൈവം സ്നേഹമാകുന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഹൂ ഈസ് ഗാഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ആൻസർ ഗാഡ് ഈസ് ലവ് എന്നേ പറയുകയുള്ളൂ. പക്ഷേ മക്കളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിലും വെളിപാടിലും കർത്താവ് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ദൈവം സ്നേഹമാകുന്നുവെന്ന് ഒരു 10-12 പ്രാവശ്യത്തിൽ കൂടുതൽ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സ്നേഹമല്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ദൈവം എവിടെയാണ് സ്നേഹമാകുന്നത്? ദൈവം ഇതം പ്രഥമമായി നമ്മുടെ ആരാധനയിലും നമ്മുടെ വേദപുസ്തകത്തിലും ആദിയോട് അന്തം എഴുതിയിരിക്കുന്നത് അനുസരിച്ച് ദൈവം പരിശുദ്ധനാകുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവം ആരാകുന്നു, ഒറ്റ ഡെഫിനേഷനേ ഉള്ളൂ, ദൈവം പരിശുദ്ധനാകുന്നു, എൻ്റെ ദൈവം പരിശുദ്ധനാകുന്നു. നമ്മുടെ ആരാധന തുടങ്ങുന്നതും വേദപുസ്തകം മുഴുവൻ അങ്ങനെയാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. ലേവ്യ 19:20 പറയുന്നു, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനത്തോണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. പത്രോസിന്റെ ലേഖനം 1:14 വാക്യം. പ്രിയമുള്ളവരെ, ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആത്മാവിന്റെ ജഡത്തിന്റെ സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ. യഹോവേ നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ ആർ ഭയപ്പെടാതെയും ആർ മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനും സൃഷ്ടാവുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ. അപ്പൊ യുദ്ധം പ്രഥമമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വിശുദ്ധിയില്ലാത്തടത്ത് ദൈവം പ്രസാദിക്കുകയില്ല എന്നുള്ളതാണ്. നിങ്ങളെ ജയിപ്പിക്കുവാനും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുവാനും നിങ്ങളുടെ പാളയത്തിന് മധ്യേ ഞാൻ നടക്കുന്നു. നിങ്ങൾ അശുദ്ധി കണ്ടിട്ട് ഞാൻ വിട്ടകലാതിരിക്കാൻ നിങ്ങളുടെ പാളയം വിശുദ്ധിയുള്ളതായിരിക്കണം. ഇത് വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴേ വിശുദ്ധിയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എന്നെ ഒന്ന് വിശുദ്ധനാക്കണം. പരുമൽ തിരുമേനിക്കോ മാതാവിനോ മാത്രം അവകാശപ്പെട്ടതല്ല ഇത്. ഒരു പരുമൽ തിരുമേനി വിശുദ്ധനായതുകൊണ്ട് ആ വിശുദ്ധിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു മാർക്കറ്റ് കച്ചവടം പോലെ കാര്യങ്ങൾ മാത്രം നേടിയെടുക്കാനുള്ള ഒരു ഉപയോഗ വസ്തുവായിട്ട് പരുമൽ തിരുമേനി മാതാവ് ഒന്നും മാറിപ്പോവാതെ നമ്മൾ വിശുദ്ധരാകുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നില്ലേ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളായിരിക്കീൻ. എന്റെ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ്. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തക്കവണ്ണം നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ ഈ നോയമ്പ് ഉപയോഗിക്കണം. നോയമ്പ് ഭക്ഷണത്തിൽ ആദ്യം തുടങ്ങേണ്ട ഭക്ഷണത്തിലാണ്. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഈ ഭക്ഷണവും ആത്മീയതയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഇറച്ചിയും മുട്ടയും മീനും എന്നുള്ളത് മാത്രമല്ല, ഭക്ഷണമെന്ന് മാത്രമല്ല, ബോഡി ആവശ്യപ്പെടുന്ന മൂന്ന് സുഖങ്ങളുണ്ട്. അതിൽ നിന്ന് ബോഡി ചോദിക്കുമ്പോഴെല്ലാം അത് കൊടുക്കരുത്. ശരീരം പലപ്പോഴും ചോദിക്കും, പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് സുഖം മാത്രം മതി. ശരീരം ചോദിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് സുഖങ്ങളാണ് ഒന്ന് ഭക്ഷണം, ഒന്ന് ഉറക്കം, മൂന്ന് ജഡീക ആസക്തി. ഇത് മൂന്നും എപ്പോഴും ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ശരീരം ആവശ്യപ്പെടുന്ന സമയത്തെല്ലാം ശരീരം ചോദിക്കുന്നത് കൊടുക്കരുത്. കൊടുക്കാതിരുന്നാൽ പിന്നീട് ശരീരം പാപത്തിന്റെ ആസക്തിയെ കൊണ്ടുവന്ന് പാപം ചെയ്യുവാൻ നമ്മളെ ശരീരം കൊണ്ട് നിർബന്ധിക്കുമ്പോൾ നമുക്ക് ശരീരത്തിനോട് നോ, ഇപ്പോ പറ്റില്ല എന്ന് പറയാനുള്ള കൃപ കിട്ടും. അപ്പോൾ ആദ്യം തുടങ്ങുന്ന എവിടെയാ? ഭക്ഷണത്തിലാണ്. കർത്താവിനെ ആദ്യം പരീക്ഷിച്ച എവിടെയാണ്? ഭക്ഷണത്തിലാണ്. ഭക്ഷണം കൊണ്ട് അടുത്ത് കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി കഴിച്ചോളാനാ പറയുന്നതിന്റെ അർത്ഥം. ആക്കൽ കരുസ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ആകൽ കരുസ, നമ്മൾ പിശാചെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിശാചാണ്, പിശാചിന്റെ ഒരു വകഭേദമാണ് ആകൽ കരുസ. ഏക്കാൽ എന്ന് പറയുന്ന ഒരു സുറിയാനി ഭാഷയിൽ നിന്നും ഖർസ എന്ന് പറയുന്ന രണ്ട് വാക്കിൽ നിന്നുമാണ് ഈ വാക്കുണ്ടായിരിക്കുന്നത്. ഏക്കാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷിച്ചു എന്നാണ് അർത്ഥം. കരസോ എന്ന് പറഞ്ഞാൽ വളരെ വേസ്റ്റ് പാത്രത്തിൽ അടിഞ്ഞുകൂട്ടി കിടക്കുന്ന ഒരു അഴുകിയ വസ്തുക്കളെല്ലാം കൂടെ കരസോ എന്ന് പറയുന്നത്. ഏക്കാൽ കരസോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആർത്തിയുള്ളവൻ എന്നാണ്, ഭക്ഷണത്തോട് ആർത്തിയുള്ളവൻ. നമ്മുടെ കർത്താവും നോയമ്പ് നോറ്റു, ആകൽ കർസായേ ജയിച്ചുവെന്നാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇത് വലിയ പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ്. അത് മുട്ടയും മീനും ഇറച്ചിയും മാത്രമല്ല, ശരീരം അവനവന് ആവശ്യപ്പെടും. ഇങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് എന്തെങ്കിലും കഴിച്ചേക്കാം, ഇങ്ങോട്ട് പോകുമ്പോഴും എന്തെങ്കിലും കഴിച്ചേക്കാം. ശരീരത്തെ നമ്മൾ പുഷ്ടിപ്പെടുത്തും തോറും അത് നമുക്ക് പാപാസക്തി വർദ്ധിപ്പിക്കും. പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നില്ലേ, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. ഇങ്ങനെ വചനം നമ്മൾ വായിക്കുകയും വചനം നമ്മൾ ഗ്രഹിക്കുകയും വചനവുമായിട്ട് നമ്മൾ ജീവിക്കുകയും ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെല്ലാം നമുക്ക് കൃപ കിട്ടിക്കൊണ്ടേയിരിക്കും. ആയതിനാൽ ദൈവമക്കളെ, ഈ നോയമ്പ് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഈ ദിവസത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ച് വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ ഉയർത്തി പെരുന്നാളിൽ പങ്കെടുക്കുവാൻ തക്കണം. ഒരു തിന്മ പോലും നമ്മളിൽ ഉണ്ടാകുവാതെ നമ്മളെ തന്നെ ശ്രദ്ധിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇത് നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ നടക്കുകയല്ല, അതുകൂടെ മനസ്സിലാക്കിക്കോണം. ജഡത്തിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. നമ്മുടെ ജഡം നമ്മളെ തോൽപ്പിക്കും. ജഡം നമ്മുടെ ശത്രുവാണ്. എന്നാൽ ആ ജഡത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരമായതുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ആ ജഡത്തെ തോൽപ്പിക്കുവാൻ കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവനെ തോൽപ്പിക്കുവാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുവാണ്, നിങ്ങൾ എൻ്റെ വാക്ക് എടുത്തോളൂ. ഏത് പാപത്തെയും, അടിമപ്പെട്ടിരിക്കുന്ന ഏത് പാപത്തെയും തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കും.
കർത്താവിന്റെ കൃപ വേണം, വചനം വേണം, ഇത് രണ്ടും വേണം. കുഞ്ഞാടിന്റെ രക്തവും സാക്ഷ്യത്തിന്റെ വചനവും. അടിമപ്പെട്ടിരിക്കുന്ന അനേക പാപങ്ങളുണ്ട്. യുവാക്കൾ, യുവതികൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊള്ളണം. ഈ ലോകം പാപത്തിന്റെ അടിമയിൽ കിടക്കുകയാണ്. അവനവൻ തന്നെ ചിന്തിച്ചോളൂ, ഞാൻ ഏത് പാപത്തിന്റെ അടിമയാണ്, എനിക്കിതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റുന്നില്ല കർത്താവെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ പാദത്തിൽ നെടുമ്പാടെ കിടന്നു കഴിയുമ്പോൾ അവൻ കൈനീട്ടി എഴുന്നേൽപ്പിക്കും. എന്റെ പാപത്തിൽ നിന്ന്, ആ അടിമത്വത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കും. അതിനായിട്ട് ഈ സാക്ഷ്യത്തിന്റെ വചനമെടുത്ത് തളിക്കുക. അനാവിലെ കല്യാണത്തിന്റെ ഈ വലിയ ഓർമ്മ നടത്തുന്ന ഈ ദിവസം കർത്താവ് പുതിയ വീഞ്ഞ് തരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ അതിനു മുമ്പായി നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നബുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.